നമസ്കാരം. ഗോകുലം കേരള എഫ് സിയുടെ ഒരു പുതിയ ഹാപ്പി ന്യൂസുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ മത്സരം ഗോകുലം കേരള എഫ് സി വേഴ്സസ് നെഹ്റോ എഫ് സി മത്സരം നമ്മൾ ആർക്കും വളരെ സുലഭമായിട്ട് ടെലികാസ്റ്റ് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഡി സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ആ ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആ ചാനലിന്റെ ടെലികാസ്റ്റും കാര്യങ്ങളൊന്നും കാണാനായിട്ട് പറ്റിയില്ല. പക്ഷെ ആ ഒരു മത്സരം 31,000 കാണികളാണ് മലബാറിൽ വെച്ച് ലൈവ് ആയിട്ട് കണ്ടത്. അപ്പോൾ അത്രയും ആരാധക ശ്രദ്ധ പിടിച്ചുപെടുന്ന ഒരു ടീം തന്നെയാണ് ഗോകുലം കേരള എഫ് സി. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വളരെ സന്തോഷം തരുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഗോകുലം കേരള എഫ് സിയുടെ മത്സരം 24 ന്യൂസ് ചാനൽ എന്ന് പറയുന്ന ചാനലിൽ ലൈവ് ആയിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഇന്ന് 5 മണിക്ക് ഗോകുലം കേരള വേഴ്സസ് ഇന്ത്യൻ ആരോസ് മത്സരം നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു മത്സരത്തിന്റെ ടെലികാസ്റ്റ് മലയാളം കമന്ററിയോട് കൂടെ തന്നെ 24 ന്യൂസ് ചാനലിൽ അവൈലബിൾ ആകും എന്ന് പറയുന്ന ശുഭകരമായിട്ടുള്ള ന്യൂസ് ആണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ആരോസുമായിട്ടുള്ള ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ ഗോകുലം കേരളയും ഇന്ത്യൻ ആരോസും തമ്മിൽ 4 തവണ ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ 1 തവണ മാത്രമാണ് ഗോകുലത്തിന് വിജയിക്കാനായിട്ട് പറ്റിയത്. ബാക്കി 2 തവണ ഇന്ത്യൻ ആരോസ് വിജയിക്കുകയും 1 കളി സമനിലയിലാണ് പിരിഞ്ഞത്. സോ ഇന്ന് വിജയിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങുന്ന ഒരു ടീമാണ് ഗോകുലം കേരള എഫ് സി. അപ്പോൾ ആ ഗോവയിൽ വെച്ചിട്ടാണ് ഇന്നത്തെ മത്സരം നടക്കാനായിട്ട് പോകുന്നത്. മാർക്കസ് ജോസഫും ഹെൻറി കിസേക്കൊക്കെ ഉള്ള ഒരു കിടിലൻ ടീമിനെ തന്നെയാണ് അറിഞ്ഞിരിക്കുന്നത്. കാരണം ഇതുവരെ കണ്ട ഗോകുലം കേരള, അതായത് കഴിഞ്ഞ സീസണിലായി കണ്ട ഗോകുലം കേരള എന്ന് പറയുന്ന ഒരു ആവറേജ് ടീമാണെങ്കിൽ ഇത് വേറെ ലെവൽ ടീമാണ്. 1st സ്ഥാനം പിടിച്ചടക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഗോകുലം കേരള എഫ് സി. കാരണം കിടിലൻ കോച്ച്, കിടിലൻ ടീം തന്നെയാണ് അണിനിരക്കുന്നത്. സോ അപ്പോൾ ഇന്നത്തെ മത്സരത്തിന് വേണ്ടി എല്ലാ മലയാളി ഫുട്ബോൾ ആരാധകരും കാത്തിരിക്കുകയാണ്, ഞാനും നിങ്ങളും എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ട് എന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നാളെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റിവ്യൂ പ്രതീക്ഷിച്ച് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ മറ്റൊരു മറ്റൊരു സ്മെൻ്റ് ഓർമ്മകളോടൊന്നായിരിക്കും.